നമ്മൾ ഇന്ന് പുതുതായിട്ട് പരിചയപ്പെടുക. മൈക്രോസോഫ്റ്റ് ലെൻസ് എന്ന് പറയുന്ന ഒരു പി ഡി എഫ് സ്കാനർ ആപ്ലിക്കേഷനാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അഡോബി സ്കാനർ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അഡോബിയുടെ ഒരു പ്രശ്നം പെൻസിൽ കൊണ്ട് റൈറ്റ് ചെയ്തിരിക്കുന്നത് അത് അത്ര ക്ലിയറായിട്ട് നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് പേപ്പർ വാല്യുവേഷനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അഡോബി സ്കാനർ വെച്ച് പെൻസിൽ വെച്ച് എഴുതിയത് സ്കാൻ ചെയ്യുമ്പോൾ. ഓക്കെ, നമുക്ക് പ്ലേ സ്റ്റോറിൽ പോകാം. പ്ലേ സ്റ്റോറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മൈക്രോസോഫ്റ്റ് ലെൻസ് എന്ന് ടൈപ്പ് ചെയ്യാം. മൈക്രോസോഫ്റ്റ് ലെൻസ് എന്ന് മൈക്രോസോഫ്റ്റിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റ് ലെൻസ് എന്ന് പൂർണ്ണമായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷനെ പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. മൈക്രോസോഫ്റ്റ് ലെൻസ്, ഓക്കെ, മൈക്രോസോഫ്റ്റ് ഓഫീസ് ലെൻസ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ അറിയപ്പെടുക. ഇത് ഓൾറെഡി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അൺഇൻസ്റ്റാൾ ഓപ്പൺ എന്നാണ് കിടക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഇൻസ്റ്റാൾ എന്ന് കൊടുക്കും. അപ്പോൾ അവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഓപ്പൺ ചെയ്യുന്നു. നിങ്ങളും ഇൻസ്റ്റലേഷൻ പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്കും ഈ ഓപ്പൺ എന്ന് പറയുന്ന ഈ വിൻഡോ കിട്ടും. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് മൈക്രോസോഫ്റ്റ് റെസ്പെക്ട് യുവർ പൈറസി എന്ന് പറയുന്ന ഒരു പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതിനകത്ത് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ആക്സെപ്റ്റൻസ് ആൻഡ് ഓപ്ഷണൽ ഡേറ്റ, അത് നിങ്ങൾക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. ഡോണ്ട് സെൻഡ് ഓപ്ഷണൽ ഡേറ്റ എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഡേറ്റയൊന്നും വരികയില്ല. ഓക്കെ, ഇനി പവറിംഗ് യുവർ എക്സ്പീരിയൻസ് നമുക്കത് ക്ലോസ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യേണ്ടത്. ബാക്കി എല്ലാം നമ്മൾ ആപ്ലിക്കേഷൻസ് പഴയതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ നമ്മുടെ ടെക്സ്റ്റ്, നമ്മുടെ സ്കാൻ ചെയ്യേണ്ട ടെക്സ്റ്റ് എടുക്കുക. ഓക്കെ, ഞാൻ ഈ ഒരു ടെക്സ്റ്റ് സ്കാൻ ചെയ്യുന്നു. ഓക്കെ, അതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് വന്നതുകൊണ്ടാണ് ആ ഒരു ഗ്ലെയർ അവിടെ വന്നിരിക്കുന്നത്. പേപ്പറാണെങ്കിൽ അങ്ങനെ ഒരു ഗ്ലെയർ വരികയില്ല. അപ്പോൾ ഒരു പേപ്പറായി. വീണ്ടും ആഡ് ന്യൂ, അടുത്ത പേപ്പറോട് ആഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ കൊടുക്കുന്നു. പേപ്പർ നേരെ തന്നെ വെച്ച് നമുക്ക് എടുക്കാം. ഓക്കെ, ഇതിൻ്റെ അടുക്കത്തെ ക്യാമറ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതും രണ്ടാമത്തേതും സെർച്ച് ആയിട്ടുണ്ട്, സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ കൺഫേം ചെയ്യുന്നു. അപ്പോൾ രണ്ടെണ്ണമായി. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു മൂന്നാമത് ഒരു പേജും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ മൂന്ന് പേജ് പൂർത്തിയായി. ഇപ്പോൾ മൂന്ന് പേജാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് ഇങ്ങേ അറ്റത്ത് വലത് സൈഡിലായിട്ട് മൂന്ന് എന്ന് പറയുന്ന ആ ഒരു ഓറഞ്ച് കളറിലൂടെ ഒരു ആരോ കാണാൻ സാധിക്കും. അപ്പോൾ ആ മൂന്ന് പേജുമാണ് അത് കാണിക്കുക. നമുക്ക് സ്ലൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ മൂന്ന് പേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇത് പൂർത്തിയായി എന്നുണ്ടെങ്കിൽ ഡൺ എന്ന് കൊടുക്കുക. ഓക്കെ, ഡൺ എന്ന് കൊടുക്കുമ്പോൾ രണ്ട് ഓപ്ഷൻസാണ് അത് ചോദിക്കുക. ഒന്ന്, അത് ഗാലറിയിൽ സേവ് ചെയ്യണമോ അതുപോലെ തന്നെ പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യണമോ എന്ന്. നമുക്ക് ഗാലറിയിലും പി ഡി എഫിലും കൊടുക്കാം, ഇല്ലെങ്കിൽ പി ഡി എഫ് മാത്രം കൊടുത്താലും മതിയാകും. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ടൈറ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ആപ്പ് ഡോക്യുമെൻ്റ് ഏത് ഫോർമാറ്റിൽ സേവ് ചെയ്യണം അല്ലെങ്കിൽ ഏത് പേരിൽ സേവ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുട്ടിയുടെ പേര് അവിടെ കൊടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഏബിൾ എബ്രഹാം, എ ബി ആർ എ എച്ച് എ എം, ഏബിൾ എബ്രഹാം 9C സയൻസ്. ഇങ്ങനെയൊരു പേര് കൊടുക്കുകയാണെങ്കിൽ അത് ക്ലാസ് ടീച്ചറിന് അല്ലെങ്കിൽ ആ ടീച്ചറിന് വാല്യൂ ചെയ്യുന്ന ടീച്ചറിന് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് പേരും കൂടെ സേവ് ചെയ്യണമെന്ന് പറയുക. SIENCE. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇത് സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡോക്യുമെൻറ്റ് സേവായി. സേവ് എന്ന് പറയുന്ന ബട്ടണിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ആ ഡോക്യുമെൻ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ഡോക്യുമെൻറ്റ് PDF ആയിട്ട്, അതായത് ഈ ഒന്നാമതായിട്ട് കിടക്കുന്നതാണ് PDF. അതിൻ്റെ മുകളിൽ ഒരു PDFൻ്റെ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. മറ്റേത് നമ്മൾ ഗ്യാലറിയിലും സേവ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പിക്ചറായിട്ട് സേവ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമത് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് ഓൺലൈനിലേക്ക് ഇതിനോടകം തന്നെ അപ്ലോഡഡ് ആയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കത് ഏതെങ്കിലും ഒരു PDF വ്യൂവർ വെച്ച് അത് വ്യൂ ചെയ്യാം. ഡ്രൈവ് PDF വ്യൂവർ ആണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡിഫോൾട്ടായിട്ട്. നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്കുള്ള PDF വ്യൂവർ വെച്ച് തന്നെ ഓപ്പൺ ചെയ്യാം. ഇല്ലായെങ്കിൽ പുതിയതായിട്ടൊരെണ്ണം ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരു PDF വ്യൂവർ
നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത മൂന്ന് ഡോക്യുമെൻറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആർക്കാണോ അയക്കേണ്ടത്, അപ്പോൾ അത് ഏറ്റവും മുകളിൽ ഒരു മൂന്ന് കുത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇടത് വലത് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ആ മൂന്ന് കുത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും സെൻഡ് ഫയൽ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, ആ സെൻഡ് ഫയൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആർക്കാണോ ഇത് അയക്കേണ്ടത് അവരുടെ പേരിലേക്ക് നമ്മൾ അയക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ വാട്സപ്പിലേക്ക് പോകുന്നു. വാട്സപ്പിൽ പോയിട്ട് ഓക്കെ മൈസെൽഫ് എന്ന് പറയുന്ന പേരിൽ എൻ്റെ സേവ് ചെയ്തിരിക്കുന്നുണ്ട്, അതിലേക്ക് നമ്മൾ അയച്ചു. ഇതോടുകൂടി നമ്മുടെ വർക്ക് തീർന്നു. വളരെ സിമ്പിളാണ്, കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ നമ്മൾ വേറൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.